നമസ്കാരം. സ്ട്രേഞ്ചാലിറ്റിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇംഗ്ലീഷ് ഭാഷ എത്രയും ഭംഗിയായി കൈകാര്യം ചെയ്യുന്ന മലയാളികളിൽ രാഷ്ട്രീയ രംഗത്തുള്ളവരിൽ ശ്രദ്ധേയനായ വ്യക്തിയാണ് ശ്രീ ശശി തരൂർ. ശശി തരൂരിന്റെ ഇംഗ്ലീഷ് വാക്കുകൾ പാർലമെന്റിനെ എന്ന പോലെ മലയാളികൾക്കും പുതിയ ലാവണ്യം ആണ് നൽകുന്നത്. പല വിവാദങ്ങളിലും പെട്ട് ആടി ഉലഞ്ഞ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അമരുമ്പോഴും വ്യതിരക്തമാർന്ന ഭാഷാശൈലിയിലൂടെ ജനശ്രദ്ധ നേടിയ ഈ മുൻ ഐക്യരാഷ്ട്രസഭ അണ്ടർ സെക്രട്ടറിയുടെ നിത്യവിനിമയത്തിൽപ്പെട്ട 7 ഇംഗ്ലീഷ് പദങ്ങളാണ് ഇന്ന് സ്ട്രേഞ്ചാലിറ്റി നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. 1. പാൻഗ്ലോജിയൻ, ഭയങ്കര പ്രതീക്ഷ എന്നാണ് അർത്ഥം. ഫ്രഞ്ച് ചിന്തകനായ വോൾട്ടേർ എഴുതിയ കാൻഡിഡ് എന്ന കൃതിയിലെ ഒരു കഥാപാത്രത്തിൽ നിന്നാണ് ഈ വാക്ക് പിറന്നത്. ഒരു രക്ഷയുമില്ലാത്ത പ്രയാസങ്ങൾ നിറഞ്ഞ സന്ദർഭത്തിലും എല്ലാം ഭംഗിയായി തീരുമെന്ന പൊള്ളയായ പ്രതീക്ഷ മുറുകെ പിടിക്കുന്ന കാഴ്ചപ്പാടിനെ പാൻഗ്ലോജിയൻ എന്ന് പറയാം. 2. ഹൈപ്പർബലി, ഊതിപ്പെരുപ്പിച്ച് പറയുന്നതിനെ ഹൈപ്പർബലി എന്ന് വിളിക്കാം. അതിശയക്തിയുടെ അങ്ങേയറ്റം വരെ പോകുന്ന അലങ്കാരമാണ് ഹൈപ്പർബലി. ഗ്രീക്ക് ചിന്തകനായ അരിസ്റ്റോട്ടലിന്റെ കാലത്തോളം പഴക്കമുണ്ട് ഈ വാക്കിന്. 3. ഡിഫൻസ്ട്രേറ്റ്, 1618 May 21 പ്രാഗിലെ നാഷണൽ അസംബ്ലി അംഗങ്ങളായ 3 പേരെ പ്രതിഷേധക്കാർ വളഞ്ഞിട്ട് പിടിച്ച് ജനാലിലൂടെ പുറത്തേക്കെറിഞ്ഞു കളഞ്ഞു. ഇങ്ങനെ ഇഷ്ടമില്ലാത്ത എന്തിനെയെങ്കിലും പുറത്തേക്കെറിഞ്ഞു കളയുന്നതിനെ പറയുന്നതാണ് ഡിഫൻസ്ട്രേറ്റ്. ആർക്കിടെക്ടുകളുടെ ഭാഷയിൽ ഡിഫൻസ്ട്രേഷൻ എന്നാൽ ജനാലകൾ അടയ്ക്കാനുള്ള സംവിധാനമാണ്. അപ്പൊ ജനാലിലൂടെ പുറത്തേക്ക് എറിഞ്ഞു കളയുന്നതിനെയാണ് ഡിഫൻസ്ട്രേറ്റ് എന്ന് പറയുന്നത്. 4. അഗതോ കാക്കോളജിക്കൽ, നന്മയും തിന്മയും നിറഞ്ഞ് നല്ലതും ചീത്തയുമായത് എന്ന അർത്ഥം വരുന്ന വാക്കാണ് അഗതോ കാക്കോളജിക്കൽ. ദി ഇഞ്ച് കേപ്പ് റോക്ക് എന്ന ബലാഡ് രചിച്ച 19th century ബ്രിട്ടീഷ് കവി റോബർട്ട് സോത്തിയാണ് അഗത കാക്കോളജിക്കൽ എന്ന പുതിയ വാക്കുണ്ടാക്കിയത്. നന്മയും തിന്മയും നിറഞ്ഞത്, നല്ലതും ചീത്തയുമായത്, ഇവ രണ്ടും ഉൾക്കൊള്ളുന്ന ഒന്നിനെയാണ് അഗതോ കാക്കോളജിക്കൽ എന്ന് പറയുന്നത്. 5. പിസ്റ്റാൻഡോഫ്രോബിയ, മറ്റുള്ളവരെ വിശ്വസിക്കാനുള്ള മടി, ആരെയും വിശ്വസിക്കാത്ത അവസ്ഥയാണിത്. മറ്റൊരാളോട് വ്യക്തിപരമായ ആഴത്തിലുള്ള അടുപ്പം ഉണ്ടാക്കിയെടുക്കുവാൻ അകാരണമായി മടിക്കുന്ന അവസ്ഥയാണ് പിസ്റ്റാൻഡ്രോഫോബിയ. 6. എപ്പിക്യാരിക്കസി, മറ്റുള്ളവർക്ക് സങ്കടമുണ്ടാക്കുന്നത് കണ്ട് സന്തോഷം തോന്നുന്ന ഒരു തരത്തിലുള്ള സാഡിസ്റ്റ് മനോഭാവമാണ് എപ്പിക്യാരിക്കസി എന്ന് പറയുന്നത്. 7. വാലിറ്റുഡിനേറിയൻ, നിത്യരോഗി എന്ന് പറയാം. അതായത് സുഖമില്ലെന്ന് സദാസമയവും പറഞ്ഞുകൊണ്ടിരിക്കുന്ന വ്യക്തി, എന്നും ദീനവും അസുഖവും മൂലം കഷ്ടപ്പെടുന്ന വ്യക്തിയെ വാലിറ്റുഡിനേറിയൻ എന്ന് വിളിക്കാം. ഇത്തരത്തിൽ വളരെ വ്യത്യസ്തവും മനോഹരവുമായ ധാരാളം പദങ്ങൾ ഇനിയും ബാക്കിയാണ്. വിചിത്രവും യാഥാർത്ഥ്യവുമായ മറ്റൊരു കഥയുമായി തിരിച്ചെത്തുന്നവരെ സ്ട്രേഞ്ചാലിറ്റിയുടെ പ്രിയ പ്രേക്ഷകർക്ക് ശുഭദിനം നേർന്നുകൊള്ളുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ അമർത്തുക. താങ്ക് യു.